സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ അന്ത്യോക്യയിൽ വെച്ച് വിശ്വാസികൾ ആദ്യമായി ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനോയി എന്ന് വിളിക്കപ്പെടുന്നത് നാം ശ്രദ്ധിക്കുകയായിരുന്നു. റോമൻ അധികാരരേഖകളിൽ അതിന് ഒരു രാഷ്ട്രീയ ഭാഷ്യവുമുണ്ട്. ഹെറോദിസ് പക്ഷക്കാർ ഹെറോദിയാനോയി എന്ന ഗണത്തിൻ്റെ വിപരീതമായിട്ടാണ് ക്രിസ്ത്യാനികളെ റോമൻ ഭരണവ്യവസ്ഥ നോക്കിയിരുന്നത് എന്നർത്ഥം. ഹെറോദിസ് റോമായുടെ ഒരു സാമന്തനായ നാടുവാഴിയാണ്. അപ്പോസ്തല പ്രവർത്തനം 12:1-17 വരെ ഹെറോദിസ് സഭയെ വേട്ടയാടുന്നുണ്ട്. അയാൾ സ്വയം ദൈവമെന്ന് ഗണിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായെ വാളിനിരയാക്കുകയും ചെയ്യുന്നു. പക്ഷെ ഹെറോദിസിൻ്റെ പതനവും മരണവും പിന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു. അതിനുശേഷമാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന അപ്പോസ്തല പ്രവർത്തനം 12:24-13:5 വരെയുള്ള ഭാഗങ്ങൾ നാം കാണുന്നത്. ദൈവവചനം വളർന്നു വ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കുന്നു. ഇന്നലെ താൻ മിശിഹ ആണോ എന്ന് ചോദ്യം ചെയ്യുന്നവരെ നോക്കി നാഥൻ പറഞ്ഞിരുന്നു താനും പിതാവും ഒന്നാണെന്ന്. അവൻ തന്നെ തന്നെ ദൈവമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ജനം അവനെ കല്ലെറിയാൻ പാഞ്ഞെടുത്തു. അപ്പോൾ നാഥൻ അവരോട് പറയുകയായിരുന്നു, നിങ്ങളെയെല്ലാം ദൈവം ദൈവികരാക്കിയിരിക്കുന്നുവെന്ന്, ഞാൻ നിങ്ങളെ ദൈവങ്ങളെന്ന് വിളിച്ചു. സങ്കീർത്തനം 82 ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവം ദൈവങ്ങളെന്ന് വിളിക്കുന്നു. യോഹന്നാൻ 10:35. ഹെറോദിസ് ഈ വചനം മാംസം ധരിച്ചവനെ നിരാകരിക്കുകയാണ്. ദൈവവചനത്തെ തിരസ്കരിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ സ്വയം ദൈവമാകാൻ തുനിയുന്നു. അങ്ങനെയാണ് അവൻ തകർന്നടിയുന്നത്. പക്ഷേ ദൈവവചനമാകട്ടെ അപ്പോഴും ഉത്തരോത്തരം വളർന്നേറുകയാണ്. ഇന്ന് ലൂക്ക സഭയിലെ ആദ്യത്തെ പ്രേക്ഷിതയാത്രയെ വിവരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 13:1-1. തുടർന്ന് വരുന്ന അനേകം പ്രേക്ഷിതയാത്രകളുടെ എല്ലാം മാതൃകയാണ് ഈ യാത്ര. അന്ത്യോക്യ എന്ന ചരിത്രഭൂമികയിൽ നിന്ന് ആ പ്രേക്ഷിതയാത്ര പുറപ്പെടുകയാണ് വിജാതീയ ദേശങ്ങളിലേക്ക്. അപ്പോഴും അവർ ജെറുസലേമിൻ്റെ കീഴിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പാലിച്ചു പോന്നിരുന്നു. ഇന്നലെ നാം കണ്ട ജെറുസലേമിൻ്റെ അമ്മഭാവം തന്നെയാണത്. യോഹന്നാൻ 7 തന്നെക്കുറിച്ച് തർക്കിക്കുന്ന ജനത്തിൻ്റെ അടുത്ത് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് താൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും തന്നെ പിഞ്ചെന്നു വരാൻ അവർക്ക് കഴിയില്ല എന്നും. എന്നാൽ അവർ വിചാരിക്കുന്നത് നാഥൻ വിദൂരസ്ഥരായ ഗ്രീക്കുകാരുടെ ദേശത്തേക്ക് പോകുകയാണ് എന്നാണ്. സത്യത്തിൽ ഇവിടെ അപ്പോസ്തല പ്രവർത്തനത്തിൽ സാധ്യമാകുന്നത് ഇതുതന്നെയാണ്. യഹൂദർ തള്ളിക്കളഞ്ഞ സുവിശേഷം കൂടുതൽ തെളിവോടെ ആനന്ദത്തോടെ ഗ്രീക്കുകാരുടെ വിജാതീയരുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെടുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും ഈ ഒരു കാര്യം ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 7:37 നാം വായിക്കുന്നു, നാഥൻ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് നീർച്ചാലുകൾ പുറപ്പെടുമെന്ന്. ഇന്ന് യോഹന്നാൻ 12:44-50 വരെയാണ്. അതും ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെ, നാഥൻ ഉച്ചത്തിൽ നിലവിളിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ മാത്രമല്ല എന്നെ അയച്ചവനിലും കൂടിയാണ് വിശ്വസിക്കുന്നത് എന്ന്. ഉച്ചത്തിൽ നിലവിളിക്കുക എന്ന പ്രയോഗം ഇവിടെ രണ്ടിടത്തുമുണ്ട്. എക്രാക്സേൻ, കാക്ക കരയുന്നൊരു ശബ്ദമാണത്. വാക്കില്ലാതെ ഒച്ചവയ്ക്കുക എന്നാണ് അക്ഷരാർത്ഥം. ആ വാക്കിന് വലിയൊരു അർത്ഥതലമുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാൻ 7 നാഥൻ ഇങ്ങനെ ഉച്ചരിക്കുന്നത് കേട്ടിട്ട് ചിലർ പറയുന്നുണ്ട് അവൻ മിശിഹ ക്രിസ്തുവാണെന്ന്. മറ്റു ചിലരാകട്ടെ അവനെ വിധിച്ച് തള്ളിക്കളയുകയാണ്. ഇന്നലെ മിശിഹ അഥവാ ക്രിസ്തു ആരെന്ന ഒരു ചോദ്യത്തെ ആധാരമാക്കിയാണല്ലോ നാം ധ്യാനിച്ചിരുന്നത്. യോഹന്നാൻ 12:44-50 വരെയുള്ള ഭാഗങ്ങൾ അതുവരെയുള്ള യോഹന്നാൻ സുവിശേഷത്തെ ആഗമാനം ക്രോഡീകരിക്കുന്നതാണത്രേ. അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന യോഹന്നാൻ 1-12 വരെ, അതൊരു അവസാന വാക്കായിട്ടല്ല ഇവിടെ രേഖപ്പെടുത്തുന്നത്. തുടർന്ന് വരാനിരിക്കുന്ന അനേകം അധ്യായങ്ങളെക്കൂടി അത് മുന്നറിയിക്കുന്നുണ്ട്. എ ഫ്ലാഷ് ഫോർവേഡ് പ്രൊലെപ്സിസ്. ഈ സന്ദർഭത്തിൽ നാഥൻ അലറി വിളിച്ചു എന്നൊരു പ്രയോഗം, നാഥൻ്റെ അവാച്യമായ ഹൃദയ വിചാരങ്ങൾ നാം കേൾക്കാനിടയാകുന്നു എന്നാണ് അർത്ഥം. ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ ആഴമേറിയ ആത്മഗതങ്ങളുടെ മുഴക്കമാണത്. പിടിതരാതെ വഴുതുന്ന ക്രിസ്തുനാഥനെ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നല്ലോ. എന്നാൽ അവൻ്റെ ഈ ആത്മവചസ്സുകൾ കേൾക്കുന്നവർക്ക് അവനെ പിടുത്തം കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യോഹന്നാൻ 7 അവൻ പറഞ്ഞത് അവൻ്റെ വചനം കേൾക്കുന്നവരെക്കുറിച്ചായിരുന്നില്ല. തുടർന്ന് വരുന്ന 14-17 വരെയുള്ള അധ്യായങ്ങളിലേക്ക് ഈ വചനഭാഗം നമ്മെ കൊണ്ടുചെന്ന് നിർത്തുകയാണ്. ആ അധ്യായങ്ങളിൽ സ്ഥലകാല സൂചികകൾ കാണില്ല. അത് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിരുകളെ അതിലംഘിക്കുകയാണ്. സാർവജനീയമായ ഒരു മാനം അത് കൈവരിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 67,
ദൈവം ചെയ്ത നിരവധി പഴയ നിയമ ഉടമ്പടികളെയെല്ലാം എങ്ങനെ ക്രിസ്തു പൂർത്തിയാക്കുന്നുവെന്ന് പഠിപ്പിക്കുകയാണിവിടെ. ഉടമ്പടികളെല്ലാം തന്നെ ഒരു പ്രത്യേക ദേശത്തിലും കാലത്തിലും ദൈവം ചെയ്തവയാണ്, സ്പേഷ്യോ ടെമ്പറൽ. അവയെല്ലാം തന്നെ ദൈവത്തിൻ്റെ അടയാളങ്ങളുമാണ്, ഓ തോത്ത്. എന്നാൽ ഇന്നിതാ യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നാം അടുത്ത ചുവട് വയ്ക്കാൻ തയ്യാറാകുകയാണ്. അടയാളങ്ങൾ കടന്ന് യാഥാർത്ഥ്യത്തിലേക്ക്, സ്ഥലകാലങ്ങൾ പരിമിതപ്പെടുത്താത്ത ക്രിസ്തു സ്നേഹത്തിൻ്റെ നിരന്തരമായ യാഥാർത്ഥ്യത്തിലേക്ക്.